നമസ്കാരം. ഞങ്ങളിപ്പം എത്തി നിൽക്കുന്നത് അഴുത നദിക്കരയിലാണ്. കാനരപാതയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ അഴുത നദിക്കരയിലാണ് ഞങ്ങളിപ്പോൾ. അതിൻ്റെ മുകളിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുണ്യ നദിയാണ്, പുണ്യ നദിയാണ്. അപ്പം ഞങ്ങളിവിടെ ഒരു ത്രിവേണി സംഗമം കൂടെ ഞങ്ങളിവിടെ മൂന്ന് നദികൾ വന്ന് ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലം കൂടാണിത്. അപ്പം ഇവിടെ ഇപ്പം ഈ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ കാണേണ്ട ടൈമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ കൊറോണയുടെ ഇത് കാരണം നടന്നുള്ള തീർത്ഥാടനമില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും യാതൊരു അനക്കവുമില്ല. ഇവിടെയൊക്കെ വലിയൊരു ഉത്സവ പ്രതീതിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അഴുത എന്ന് പറയുന്നത്. കാനനപാതയിലൂടെ നടന്നു വരുമ്പോഴേ നടന്നുള്ള ശബരിമല തീർത്ഥാടനം ശരിക്കുള്ളത് അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. ശബരിമലയ്ക്ക് പോകുകയാണെങ്കിൽ നടന്ന് തന്നെ പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും പവിത്രം. കാരണം അയ്യപ്പൻ പോയ വഴിയെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അയ്യപ്പൻ ഇതിലെയാണ് ഈ അഴുതയിൽ കുളിച്ച് അഴുതയിൽ നിന്ന് അങ്ങനെ കയറിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. മഹിഷിയെ നിഗ്രഹിക്കുന്ന ഇതിൻ്റെ മേളിൽ കല്ലിടാംകുന്നം എന്ന് പറയുന്ന സ്ഥലമാണ്. വലിയൊരു മല കയറി ചെല്ലുമ്പോൾ കല്ലിടാംകുന്നം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് മഹിഷിയെ നിഗ്രഹിച്ച് മഹിഷിയുടെ ജഡം വീണ സ്ഥലം. ആ വീണ സ്ഥലമാണ് അയ്യപ്പനടുത്ത് എറിഞ്ഞ് അവിടെ വീണു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അത് മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെ കല്ലുകൾ പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അയ്യപ്പനും അയ്യപ്പൻ്റെ പരിവാരങ്ങളും അപ്പം പാറക്കഷ്ണങ്ങൾ പിന്നീട് കൊണ്ട് അർപ്പിക്കുകയാണ് ചെയ്തത്, അതിൻ്റെ മേളിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ അത് പിന്നീട് തുടർന്ന് എല്ലാവരും ശബരിമലയ്ക്ക് നടന്ന് കാൽനടയായിട്ട് പോകുന്ന എല്ലാവരും ഇവിടെ അഴുതയിൽ നിന്നൊരു കല്ല് കുളിച്ചതിന് ശേഷം മുങ്ങി ഒരു കല്ലെടുത്ത് ആ കല്ല് കൊണ്ടുപോയി അവിടെ ഇടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആചാരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണത്. അതാണ് ഈ നദിയുടെ ഏറ്റവും വലിയൊരു അതൊരു പുണ്യ നദിയാണ്, അതൊരു ത്രിവേണി സംഗമമാണ്. ഇവിടെ മൂന്ന് നദികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലം കൂടാണ്.
അതാണ് ഈ അഴുതാ നദി. ഇപ്പം കല്ലിടാംകുന്നിലേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ല, ഇപ്പം തീർത്ഥാടനം ഇല്ലാത്തതുകൊണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. വനം വകുപ്പ് അങ്ങോട്ട് കയറ്റി വിടുകയില്ല. ഇപ്പം ഞങ്ങളിവിടെ ഈ പുണ്യ നദിയിൽ ഒന്ന് കുളിച്ച് ഇവിടെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങളൊന്ന് കുളിക്കട്ടെ.